രണ്ടായിരത്തി പത്തൊമ്പതിൽ നോർമ ഫിനാഗൻ സംവിധാനം ചെയ്ത സയൻസ് ഫിക്ഷൻ മിക്സ്റ്റീരിയൻസ് ത്രില്ലർ മൂവിയാണ് വിവേരിയം ഈ മൂവിയെ അനലൈസ് ചെയ്യുകയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ചിത്രത്തിലെ നായികനും നായികയുമായ ടോമും ജമ്മയും ഒരു പുതിയ വീട് വാങ്ങാനായി മാർട്ടിൻ പേരുള്ള ഒരു റിയൽ എസ്റ്റേറ്റ് ഏജന്റിനെ സമീപിക്കുന്നു മാർട്ടിൻ അവർക്ക് യോണ്ടർ എന്ന ഹൗസിംഗ് പ്രോജക്ട് പരിചയപ്പെടുത്തി കൊടുക്കുന്നു വളരെ വിചിത്രവും വ്യത്യസ്തവുമായിരുന്നു അവിടം മാർട്ടിൻ അവരെ അവിടുത്തെ ഒമ്പതാം നമ്പർ വീട് കാണിച്ചു അവർ വീട് ചുറ്റിക്കൊണ്ട് പുറത്തിറങ്ങിയപ്പോഴേക്കും മാർട്ടിൻ അവരെ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞിരുന്നു അയാളെ അവിടെ ഇല്ലാം തീരീട്ടും കാണാതായപ്പോൾ അവർ ആ സ്ഥലം വിട്ടുപോകാൻ തീരുമാനിച്ചു കാറിൽ കയറി അവർ ഒരുപാട് വഴികളിലൂടെ സഞ്ചരിച്ചെങ്കിലും യോണ്ട വിട്ട് പുറത്തു പോകാനുള്ള വഴി അവർക്ക് കണ്ടെത്താനായില്ല അവർ ചുറ്റിത്തിരിഞ്ഞ് അതേ ഒമ്പത് എന്ന് നമ്പറിട്ടിരിക്കുന്ന ആദ്യം കണ്ട വീട്ടിൽ തന്നെ തിരിച്ചെത്തുന്നു യോണ്ടറിലുള്ള എല്ലാ വീടുകളും വഴികളും കാണാൻ ഒരുപോലെ ഇരിക്കുന്നതിനാൽ വന്ന വഴി പോലും അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല കാൽ പെട്രോൾ തീർന്നതിനാൽ അവർക്ക് അന്ന് രാത്രി അതേ വീട്ടിൽ തന്നെ കഴിച്ചു കൂട്ടേണ്ടി വന്നു പിറ്റേ ദിവസം അവർ വീണ്ടും അവിടെ നിന്ന് പുറത്തു കടക്കാൻ ശ്രമിച്ചു വീടിന്റെ മുകളിൽ കയറി പുറത്തേക്കുള്ള വഴി നോക്കിയപ്പോൾ കണ്ണത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന ഒരേപോലത്തെ വീടുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് അവർ ഒരു ട്രാപ്പിൽ അകപ്പെട്ടു എന്ന് അവർക്ക് മനസ്സിലായി അപ്പോഴാണ് അവരുടെ വീടിന് മുന്നിൽ ഒരു കടലാസ് പെട്ടി കണ്ടെത്തുന്നത് അതിൽ ഒരു ചെറിയ കുട്ടിയും കുറച്ച് ഭക്ഷണ സാധനങ്ങളും ഒരു ലെറ്ററും ഉണ്ടായിരുന്നു ഈ കുട്ടിയെ നിങ്ങൾ വളർത്തിയാൽ നിങ്ങളെ എവിടെ നിന്നും മോചിപ്പിക്കാം എന്ന് അതിൽ എഴുതിയിരുന്നു വേറെ വഴിയില്ലാത്തതിനാൽ അവർ ആ കുട്ടിയെ വളർത്താൻ തീരുമാനിച്ചു ദിവസവും അവരുടെ കണ്ണു തെറ്റുമ്പോൾ കൃത്യമായി അവർക്കൊരു പെട്ടിയിൽ ഭക്ഷണം ആരോ കൊണ്ടുവന്നു വയ്ക്കും അതാരാണെന്ന് കണ്ടുപിടിക്കാൻ അവർ ഒരുപാട് ശ്രമിച്ചുവെങ്കിലും നടന്നില്ല മാസങ്ങൾ കൊണ്ട് തന്നെ ഈ കുട്ടി വളർന്നു പത്ത് വയസ്സുള്ള മനുഷ്യക്കുട്ടിയുടെ രൂപമായി അവരുടെ വീട്ടിലെ ടി വിയിൽ വിചിത്രമായ ചില ഡിസൈനുകളും പാറ്റേണുകളിലും ഈ കുട്ടി നോക്കിയിരിക്കുന്നത് കാണാം കൂടാതെ ഇടയ്ക്കിടയ്ക്ക് എങ്ങോട്ടോ പോയിട്ട് വരുന്നതും കാണാം അവനെ പിന്തുടർന്ന് ഇവർ ഒരുപാട് ദൂരം പോയെങ്കിലും അവർക്ക് ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല വളരും തോറും മനുഷ്യക്കുട്ടിയുടേതല്ലാത്ത പല സ്വഭാവങ്ങളും ആ കുട്ടി കാണിച്ചു വിശക്കുമ്പോൾ ഉറക്കെ ശബ്ദമുണ്ടാക്കുകയും ടിവിയിലെ പാറ്റേണുകൾ നോക്കി ഒരുപാട് നേരം നിൽക്കുകയും ഒക്കെ ചെയ്തിരുന്നു അവന്റെ കയ്യിൽ ഒരു നോട്ട്ബുക്ക് ഉണ്ടായിരുന്നു ഒരിക്കൽ ജമ്മ അതെടുത്ത് നോക്കിയുമ്പോൾ ടിവിയിൽ കണ്ട പോലെയുള്ള പാറ്റേൺസ് ഈ നോട്ട്ബുക്സിലും കണ്ടു ഒരിക്കൽ ടോമിന് ഒരു ഐഡിയ തോന്നി ഈ സ്ഥലം കുഴിച്ചു നോക്കിയാലെങ്കിലും പുറത്തേക്കുള്ള വഴി കണ്ടെത്താനാകുമെന്ന് ടോമിന് തോന്നി തന്റെ ആരോഗ്യം പോലും നോക്കാതെ ദിവസവും ആ കുഴി കുഴിക്കുന്നതിൽ ടോം മുഴുകി അങ്ങനെ കുഴിച്ചു കുഴിച്ചു വരുമ്പോൾ അതിൽ ടോം ഒരു ഡെഡ് ബോഡി കണ്ടെത്തി ഈ കാലം കൊണ്ട് ടോം മാനസികമായും ശാരീരികമായും ഒരുപാട് തളർന്നിരുന്നു അങ്ങനെ ടോം മരിച്ചു ഈ സമയം കൊണ്ട് തന്നെ ആ കുട്ടി വളർന്ന് ഒരു ചെറുപ്പക്കാരനായിട്ടുണ്ടായിരുന്നു ഉടനെ ആ പയ്യനകത്തുപോയി ഡെഡ് ബോഡികൾ ഇട്ട് ഇട്ടുവെക്കുന്ന ഒരു പ്ലാസ്റ്റിക് കവർ എടുത്തുകൊണ്ട് വന്ന് ടോമിനെയും അതിലിട്ട് കുഴിയിലേക്ക് എടുത്തിട്ടു ഇത് കണ്ട് ദേഷ്യം വന്ന ജമ്മ അവനെ ആക്രമിക്കാൻ ശ്രമിച്ചു ജമ്മ അവന്റെ പുറകെ ഓടി അവൻ റോഡിന്റെ പ്ലാറ്റ്ഫോമൊക്കെ പൊക്കിക്കൊണ്ട് ഏതൊക്കെയോ വഴിയിലൂടെ ഓടിക്കൊണ്ടിരുന്നു അപ്പോഴാണ് അവിടെ അവരെ കൂടാതെ വേറെയും ഒരുപാട് ദമ്പതികൾ കുട്ടികളെ വളർത്തുന്നുണ്ടെന്ന് ജമ്മയ്ക്ക് മനസ്സിലാവുന്നത് എന്നാൽ ഒമ്പതാം നമ്പർ വീടിന്റെ ശക്തി അവളെ വീണ്ടും അങ്ങോട്ടേക്ക് തന്നെ നയിച്ചു വീട്ടിലെത്തിയ ശേഷം വളരെ ക്ഷീണിതയായ ജമ്മ അവിടെ തന്നെ മരിച്ചു വീഴുന്നു ആ പയ്യൻ ഇവളെയും ഒരു കവറിലിട്ട് കുഴിയിലിട്ട് മൂടി അതിനുശേഷം അവൻ പോയത് മാർട്ടിന്റെ അടുത്തേക്കാണ് അവിടെ വയസ്സായി മരിക്കാറായ മാർട്ടിന്റെ ബോഡിയെടുത്ത് അവൻ ഒരു കവറിൽ പൊതിഞ്ഞു ശേഷം മാർട്ടിൻ എന്ന നെയ്മ്ലേറ്റ് എടുത്ത ഷട്ടിൽ കുത്തി മാർട്ടിന്റെ കസേരയിലിരുന്നു അവിടേക്ക് വീട് വാങ്ങാൻ പുതിയ രണ്ട് ദമ്പതികൾ വരുന്നു അതോടെ സിനിമ അവസാനിക്കുന്നു ഇനി സിനിമയുടെ കഥ എന്താണെന്ന് നമുക്ക് നോക്കാം പലർക്കും ഈ സിനിമ കണ്ട് കിളി സിനിമയുടെ കഥ പലർക്കും വ്യക്തമാകാത്തതിനാൽ വളരെ അണ്ടർ റേറ്റഡ് ആയി പോയ ഒരു മൂവിയാണിത് സിനിമയുടെ തുടക്കത്തിൽ കാക്കക്കൂട്ടിൽ മുട്ടയിടുന്ന കുയിലിനെ കാണിക്കുന്നുണ്ട് അതുപോലെയാണ് ഈ ഏലിയൻസും അവർക്ക് സ്വന്തമായി കുട്ടികളെ വളർത്താനുള്ള കഴിവില്ല അതിനാൽ യോണ്ട പോലെ ഒരു ട്രാപ്പ് ഉണ്ടാക്കി അതിൽ മനുഷ്യരെ ട്രാപ്പ് ചെയ്ത് കുട്ടികളെ അവർ വളർത്തുന്നു ടോം ആ കുഴി കുഴിക്കുമ്പോൾ കണ്ട ഡെഡ് ബോഡി അവരുടെ വീട്ടിൽ ഇതിനുമുമ്പ് താമസിച്ച ആളുടേതാവാം അല്ലെങ്കിൽ ആ കുഴി കുഴിപ്പിച്ചത് തന്നെ ഈ ഏലിയന്റെ ബുദ്ധിയാവാം ടോമിനെയും ജമ്മയെയും കൊന്നിട്ട് കുഴിച്ചു മൂടാനുള്ള കുഴി അവർ തന്നെ കുഴിപ്പിച്ചു ടി വിയിലും ബുക്കിലും കണ്ട പാറ്റേണുകൾ എന്തായിരിക്കാം മനുഷ്യർ ലെറ്റേഴ്സ് വെച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പോലെയാണ് ഏലിയൻസ് ഈ പാറ്റേണിലൂടെ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ടിവിയിലൂടെ ഈ ഏലിയൻസ് നൽകുന്ന സന്ദേശങ്ങളാണ് ആ പാറ്റേൺ അത് ഫോളോ ചെയ്താണ് ഈ കുട്ടി പലതും പഠിക്കുന്നതും ചെയ്യുന്നതും കുട്ടി ഇടയ്ക്കിടയ്ക്ക് എങ്ങോട്ടാവാൻ പോയിരിക്കുക സംശയമില്ല അത് സ്കൂളിലേക്കായിരിക്കും ഏലിയൻസ് നടത്തുന്ന സ്കൂളിലേക്ക് അവർ കണ്ടത് അവന്റെ നോട്ട് പുസ്തകമാകാം അവൻ പഠിച്ചു വളർന്നു റിയൽ എസ്റ്റേറ്റ് ഏജന്റായി ജോലി നേടി ഇപ്പോൾ പുതിയ മാർട്ടിനായി ഇനി അവന് ചെയ്യാനുള്ളത് പുതിയ ദമ്പതികളെ യോണ്ടറിലേക്ക് കൊണ്ടുവരിക എന്നതാണ് സംവിധായകൻ മനപൂർവ്വം നമ്മളെ ചിന്തിപ്പിക്കാനും കുഴപ്പിക്കാനും വേണ്ടി ഇറക്കിയ പ്ലോട്ടാണിത് വളരെയധികം ആയി മൂവി വിജയിക്കാതെ പോയതിന് കാരണം ഇതിന്റെ കുഴപ്പിക്കുന്ന പ്ലോട്ടാണ് സിനിമ കണ്ടിട്ടില്ലാത്തവർ കണ്ടുനോക്ക ഹൊറർ സിനിമകളെക്കാളും ഭയാനകമായ ഒരു മൂവിയാണിത് ഇതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും സിനിമകൾ കണ്ടിട്ട് റിവ്യൂ വേണമെന്നാഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക കൂടാതെ വ്യത്യസ്തമായ കഥകൾ ഞങ്ങൾ വീണ്ടും വീണ്ടും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അത് കിട്ടാനായി ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക